നീണ്ട 17 വർഷത്തിന് ശേഷമാണ് രാജാ കേശവദാസ് നീന്തൽക്കുളം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുന്നത്. സ്പോർട്സ് കൗൺസിലിൻ്റെ ഉടമസ്ഥതയിലുള്ള രാജാ കേശവദാസ് നീന്തൽക്കുളം 1997 സ്ഥാപിതമായത്. 2005 വരെ പ്രവർത്തന സജ്ജമായിരുന്ന നീന്തൽക്കുളം പിന്നീട് പ്രവർത്തനം നിലച്ചു. 2015 ദേശീയ ഗെയിംസിനോടനുബന്ധിച്ച് കായിക എഞ്ചിനീയറിംഗ് വിഭാഗം ഏറ്റെടുത്ത് 2013 നവീകരണം തുടങ്ങിയെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഒടുവിൽ PP ചിത്തരഞ്ജൻ MLA ഇടപെടലിൽ സ്പോർട്സ് ഫെഡറേഷൻ കേരള 2021 നവീകരണം ഏറ്റെടുത്ത് പണികൾ പൂർത്തിയാക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മണ്ഡലത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷവും MLA ഫണ്ടിൽ നിന്ന് 50 ലക്ഷവും ചെലവിട്ടാണ് കളിക്കളങ്ങൾ നിർമ്മിക്കുന്നത്. കളിക്കളവും AMS സ്റ്റേഡിയവും നീന്തൽക്കുളവുമെല്ലാം ജില്ലയ്ക്ക് കായിക രംഗത്ത് വലിയ കുതിപ്പ് സമ്മാനിക്കുമെന്ന് PP ചിത്തരഞ്ജൻ പറഞ്ഞു. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2021 ഈ സ്പോർട്സ് ഫൗണ്ടേഷൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള തുടർ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ഗവൺമെന്റിൽ ധനകാര്യ വകുപ്പ്മന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെ പ്രത്യേക പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അന്ന് സ്പോർട്സ് വകുപ്പിനെ കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളിക്കുവാൻ കഴിഞ്ഞത്. 50 മീറ്റർ നീളവും 25 മീറ്റർ വീതിയും 10 ട്രാക്കുകളുമുള്ള നീന്തൽക്കുളം ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ നീന്തൽക്കുളമാണ്. 37 ലക്ഷം ലിറ്റർ ജലസംഭരണ ശേഷിയുള്ള കുളം വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി 2.25 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. മുൻപ് ഒട്ടേറെ ദേശീയ അന്തർദേശീയ നീന്തൽ മത്സരങ്ങൾക്ക് വേദിയായിരുന്ന നീന്തൽക്കുളം പ്രവർത്തന സജ്ജമാവുന്നതോടെ നഷ്ടമായ ആലപ്പുഴയുടെ കായിക മോഹങ്ങൾക്ക് ചിറകുമുളയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ആലപ്പുഴയിലെ കായിക ലോകം. സീ മലയാളം ന്യൂസ്, ആലപ്പുഴ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.